കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരങ്ങൾ പടിയിറങ്ങിപ്പോകുന്ന വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ചില ഗംഭീര സൈനിങ്ങുകളും ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നുണ്ട്. വിദേശ താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ മുങ്ങിപ്പോകുകയാണ് പതിവ്. അത്തരത്തിലൊന്നാണ് മണിപ്പൂർ സ്വദേശിയും ശ്രീനിധി ഡക്കാൻ ഡിഫൻഡറുമായ ദിനേശ് സിംഗിൻ്റേത്. ബ്ലാസ്റ്റേഴ്സ് താരമായ സന്ദീപ് സിംഗിൻ്റെ സഹോദരൻ കൂടിയാണ് ദിനേശ്. താരവുമായി ക്ലബ്ബ് അവസാനവട്ട ചർച്ചകളിലാണെന്നാണ് വിവരം. 25-കാരനായ ദിനേശ് സിംഗ് സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് പൊസിഷനുകളിലും ദിനേശ് കളിക്കും. ശ്രീനിധി ഡക്കാനുമായി ദിനേശിൻ്റെ കരാർ അടുത്ത മാസം അവസാനിക്കാനിരിക്കുകയാണ്. ഐ ലീഗിലെ മികച്ച ടീമാണ് ശ്രീനിധിയെങ്കിലും ISL ക്ലബ് എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സ് നീട്ടിയ കൈ ദിനേശ് തട്ടിമാറ്റാനിടയില്ലെന്നാണ് സൂചന. ദിനേശുമായി ബ്ലാസ്റ്റേഴ്സ് ബന്ധപ്പെട്ട് വരികയായിരുന്നുവെന്നും അടുത്ത സീസണിൽ ദിനേശ് ബ്ലാസ്റ്റേഴ്സിൽ ചേരുമെന്നും താരവുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നു. 2016-17 സീസണിൽ റിയൽ കാശ്മീർ FCയിലൂടെയാണ് ദിനേശിൻ്റെ അരങ്ങേറ്റം. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്വാളിഫയേഴ്സിൽ 4 മാച്ചുകൾ ദിനേശ് കാശ്മീരിന് വേണ്ടി കളിച്ചു. പിന്നീട് അതേ സീസണിൽ തന്നെ ടിംടിം റോഡ് അത്ലറ്റിക് യൂണിയൻ FCയിലേക്ക് ദിനേശ് ചുവടുമാറി. 2022-23 സീസണിൽ ശ്രീനിധി ഡക്കാൻ വേണ്ടി 14 മാച്ചുകൾ ദിനേശ് കളിച്ചു. 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് സമ്പാദ്യം. ഇപ്പോൾ നടന്നുവരുന്ന സൂപ്പർകപ്പിൽ ഒരു ക്വാളിഫയർ ഉൾപ്പെടെ 3 ഫുൾ മാച്ചുകൾ ദിനേശ് കളിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരുന്നു. ഐ ലീഗിലെ ദിനേശിൻ്റെ പരിചയം ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഒരു മികച്ച സ്ക്വാഡിനെ പടുത്തുയർത്തുക എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചവിട്ടുപടി കൂടിയായിരിക്കും ദിനേശിൻ്റെ കടന്നുവരവ്. ഒരു ഫ്രീ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. ഈ സീസണിൽ പല തിരിച്ചടികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് സ്കിൻകിസിൻ്റെ നേതൃത്വത്തിൽ പുതിയ താരങ്ങൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ടീമിലുണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ പലരും കരാർ അവസാനിച്ചതോടെ മടങ്ങിക്കഴിഞ്ഞു. ഡൊമസ്റ്റിക് സൈനികളിലും കാര്യമായ മുന്നേറ്റം നടത്താൻ മാനേജ്മെൻറ്റിന് ആയിട്ടുണ്ട്. ഒഡീഷ FC താരമായ ശുഭം സാരംഗിയുമായും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ ഒഡീഷ FCയുമായുള്ള സാരംഗിയുടെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫ്രീ ട്രാൻസ്ഫർ സാധ്യതയാണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത്. 22-കാരനായ സാരംഗി റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. AFF അക്കാഡമിയിലായിരുന്നു സാരംഗിയുടെ തുടക്കം. 2018 ഡൽഹി ഡൈനാമോസിനൊപ്പം ചേർന്നു. 2 സീസണിൽ ഡൽഹിക്കൊപ്പം തുടർന്ന സാരംഗി 2020 ഒഡീഷ FCയിലെത്തി. അന്നു മുതൽ ക്ലബിൻ്റെ തുറുപ്പുചീട്ടായിരുന്നു താരം. ഡൽഹിയിലും ഒഡീഷയിലുമായി 50-ലേറെ മാച്ചുകൾ സാരംഗി കളിച്ചിട്ടുണ്ട്. ഹർമൻജോത് സിംഗ് ഹാബ്ര, ജെസൽ കാർണേറോ എന്നിവർ ടീം വിടുകയും നിഷുകുമാർ തുടരുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം പുതിയ സൈനികർ ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. ദിനേശ് സിംഗും സാരംഗിയും എത്തിക്കഴിഞ്ഞാൽ പഴയ ചില പിഴവുകൾ തിരുത്താനും പുതിയ ചില നീക്കങ്ങൾക്ക് തുടക്കമിടാനും ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.